നിന്നും ഒത്തുകൂടലിന്റെയും പങ്കുവയ്ക്കലിന്റെയും ആഘോഷമാണ്. ഈ ഒരു കോവിഡ് അതിതീവ്ര വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് മുൻകരുതലുകൾ എടുക്കാം. സുരക്ഷിതമായിട്ട് എങ്ങനെ ഓണം ആഘോഷിക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. പൊതുവെ ഈ ഓണക്കാലത്താണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുകൂടുന്നത്. എത്ര പേര് കുടുംബാംഗങ്ങളോടൊപ്പം കോവിഡ് പ്രോട്ടോകോൾ പാലിക്കും? മാസ്ക് ഉപയോഗിച്ചും അകലം പാലിച്ചും നമ്മുടെ ആരോഗ്യവും മറ്റുള്ളവരുടെ ആരോഗ്യവും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓണാഘോഷത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓണസദ്യ. ഓണസദ്യക്കുള്ള സാധനങ്ങൾ നമുക്ക് മുൻകൂട്ടി വാങ്ങിച്ചു വെക്കാം. റോഡിലും മാർക്കറ്റിലുള്ള തിക്ക് തിരക്കുകൾ ഒഴിവാക്കാനായിട്ട് അത് സഹായിക്കും. പിന്നെ ഈ ഉത്രാടപ്പാച്ചിൽ എന്ന പഴമൊഴി ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് പാടി ഉപേക്ഷിക്കാം. വ്യാപനം കൂടിയ സാഹചര്യത്തിൽ പരമാവധി ഹോം ഡെലിവറി ആയിട്ട് സാധനങ്ങൾ വീട്ടിലെത്തിക്കാം. നിർബന്ധിതമായിട്ട് പുറത്തു പോകേണ്ട സാഹചര്യത്തിൽ കുട്ടികളെയും മുതിർന്നവരെയും ഒഴിവാക്കുക. പുറത്തു പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൈകൾ വൃത്തിയാക്കാനും സാനിറ്റൈസർ ചെയ്യാനും മറക്കരുത്. ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. ഓൺലൈൻ ക്ലാസിന്റെ അവധിക്കാലമായതിനാൽ കുട്ടികളിലെ ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടുന്ന ഒരു സമയമാണ്. കേരളത്തെ കുറിച്ചും ഓണത്തെ കുറിച്ചും നമുക്ക് കുഞ്ഞു മനസ്സിലേക്ക് കൊച്ചറിവുകൾ നൽകാം. ചുരുക്കി പറഞ്ഞാൽ ഓണാഘോഷത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾ ഒഴിവാക്കി കരുതലോടും സുരക്ഷിതത്തോടും കൂടിയിട്ട് ഓണം ആഘോഷിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. മെട്രോ വാർത്തയ്ക്ക് വേണ്ടി ശ്രീലക്ഷ്മി CS.